സ്പൈഡർമാൻ നോ വേ ഹോം എന്ന സിനിമ, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് എഡിഷൻ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഷോസ് ഉണ്ടായിരുന്നു, മറ്റ് ജില്ലകളിലെ കാര്യം എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആ സിനിമ അങ്ങ് കണ്ടു, ആ എക്സ്റ്റെൻഡ് എഡിഷൻ ഞാൻ അങ്ങ് കണ്ടു. അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ, MCU സിനിമകളൊക്കെ കാണുന്ന ഒരു ആരാധകനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സ്പൈഡർമാൻ നോ വേ ഹോം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലെ പല രംഗങ്ങളും ഞാൻ തിയേറ്ററിലിരുന്ന് കണ്ടപ്പോൾ വളരെയധികം എൻജോയ് ചെയ്തെങ്കിലും എൻ്റെ തിയേറ്റർ അനുഭവം വളരെ മോശമായിരുന്നു എന്ന് ഞാൻ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ സാധാരണ ഏരിയസിൽ 4K ഡോൾബി അറ്റ്മോസിൽ കാണുന്നതിന് പകരം നല്ല സീറ്റിംഗ് പൊസിഷൻ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓരോ 1.1 എന്ന് പറയുന്ന ഒരു സൗണ്ട് സാങ്കേതിക വിദ്യയുള്ള ഒരു തിയേറ്ററിലിരുന്നാണ് സിനിമ കണ്ടത്. അവിടുത്തെ പ്രൊജക്ടറിൻ്റെ ലൈറ്റ് കത്തിത്തീരാറായെന്ന് തോന്നുന്നു, അത്രയും ഡാർക്കായിട്ടാണ് വിഷ്വല് കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നല്ല തണുത്ത ഐസ് വെള്ളം ഒഴിക്കുന്നത് പോലെ AC ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു സ്ഥലത്ത് ഒരു മൂലക്കിരുന്നാണ് ഞാൻ ആ സിനിമ കണ്ടു തീർക്കുന്നത്. അങ്ങനെ വിഷ്വലി ആണെങ്കിലും സൗണ്ട് വൈസ് ആണെങ്കിലും തിയേറ്റർ അനുഭവം ആണെങ്കിലും മൊത്തത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈയിങ് ആയിരുന്നില്ല. പക്ഷേ സിനിമ എൻജോയ് ചെയ്തു, എല്ലാവരും കൈയടിക്കുന്നു, ഞാനും കൈയടിക്കുന്നു, നമ്മൾ പ്രതീക്ഷിച്ച ആ മെയിൻ ഈവൻസ് എല്ലാം വരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ അതൊന്നും കൂടി തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ, അതും അറ്റ്മോസിൽ ആസ്വദിക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ, ഉറപ്പായിട്ടും നമ്മളൊന്നുകൂടി ടിക്കറ്റ് എടുക്കുമല്ലോ. അതിൻ്റെ പ്രിൻ്റ് ഇറങ്ങിയതിന് ശേഷം എത്രയോ വട്ടം ഞാൻ പല സീനുകളും ഓടിച്ചോടിച്ച് കണ്ടിരിക്കുന്നു. പക്ഷേ വീണ്ടും അത് തിയേറ്ററിൽ കാണുന്നത് ഒരു ഒന്നൊന്നര അനുഭവം തന്നെയായിരുന്നു. വളരെ ബ്രൈറ്റായിട്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട്, ഹെവി സൗണ്ടിലിരുന്ന് ആസ്വദിച്ചു. അതിലേറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നിരുന്ന എല്ലാവരും സ്പൈഡർമാൻ നോവേ ഹോം കണ്ടിട്ടുള്ള ആളുകളും ആരാധകരും ആയിരുന്നു. അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മൾ സ്പോയിലർ എന്ന് പറയുന്ന സിനിമയിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള ആ സീക്വൻസിനെല്ലാം ഒടുക്കത്തെ കൈയടിയായിരുന്നു. മുട്ടൻ കൈയടിയും വിസിലടിയും, അയ്യോ, അതൊരു ഒരു ആംബിയൻസ് ആയിരുന്നു. വീണ്ടും MCU ഫാൻസിൻ്റെ കൂടെ അന്ന് സിനിമ കണ്ടത് ഒരു വലിയ തിയേറ്ററിൽ വലിയ ഓഡിയൻസിനോടൊപ്പം ആയിരുന്നു. ഇന്ന് ചെറിയ സ്ക്രീനിലാണ് കണ്ടത്, 80s Plus Screen 4 ആണ്. പക്ഷേ എന്നിട്ടും ആ ആരവത്തിനൊരു കുറവില്ലായിരുന്നു, അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ സ്പൈഡർമാൻ നോവേ ഹോമിൽ നിന്ന് എക്സ്റ്റെൻഡഡ് എഡിഷനിലേക്ക് വരുമ്പോൾ കുറച്ച് സീനുകളൊക്കെ എലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടി വ്യക്തത വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഷീഹൾക്കിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാനെന്തോ കണ്ടിന്യൂസ് ആയിട്ട് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ എക്സ്റ്റെൻഡഡ് എഡിഷൻ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പം ഒത്തിരി ഭയങ്കരമായ വലിയ സംഭവങ്ങൾ ആഡ് ചെയ്തതുപോലെ ഒന്നും തോന്നിയില്ല. പക്ഷേ അന്നത്തെ ആ തിയേറ്റർ അനുഭവത്തിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ല വിഷ്വലോടുകൂടി, നല്ല ശബ്ദത്തോടുകൂടി വീണ്ടും ഒന്നുകൂടി ആസ്വദിക്കാൻ പറ്റി, അത് ഫാൻസിനോടൊപ്പം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റി എന്നൊരു സന്തോഷമാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് എക്സ്റ്റെൻഡഡ് എഡിഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണുന്ന ആ സീക്വൻസുകളോടൊപ്പം കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. സോ അത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.